നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 91-ാമത്തെ ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. 90-ാമത്തെ ക്യാപ്സ്യൂളിൽ നമ്മൾ കണ്ടത് ജടായു സംഗമമാണ്. 91-ാമത്തെ ക്യാപ്സ്യൂൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പഞ്ചവടി പ്രവേശമാണ്. പഞ്ചവടിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും. അവിടെ എന്ത് ചെയ്തു? പഞ്ചവടിയിൽ ലക്ഷ്മണൻ നല്ലൊരു പർണശാല അവിടെ നിർമ്മിച്ചു, ഗംഗാനദിയുടെ വടക്ക് വശത്തായിട്ട്. ഇത് രാമായണത്തിൽ പറയുന്ന പുരുഷോത്തമനും ജാനകിയും ശ്രീരാമനും സീതയും അവിടെ സന്തോഷപൂർവ്വം ഒരുമിച്ച് താമസിച്ചു ഈ പഞ്ചവടിയിൽ തീർത്ത പർണശാലയിൽ. ഒരുപാട് ഫലവൃക്ഷങ്ങളുള്ള ഒരു അതിമനോഹരമായ സ്ഥലമാണ് പഞ്ചവടി. അങ്ങേയറ്റം ശാന്തമായ പ്രദേശമാണ്. വാഴയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. അതിൽ നിന്ന് ഇഷ്ടംപോലെ മാങ്ങയും ചക്കയും വാഴപ്പഴവും ഒക്കെ ലഭിക്കും. അപ്പോൾ ഇതെല്ലാം ലക്ഷ്മണൻ പറിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണം. വലിയ ആൾത്തിരക്കൊന്നുമില്ല, വലിയ ബഹളങ്ങളൊന്നുമില്ല, വളരെ ശാന്തം. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാനെന്നാണ് രാമായണത്തിൽ പറയുന്നത്. അയോധ്യയിൽ സ്വന്തം നാട്ടിലെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഒരു മറ്റൊരു സ്ഥലത്തൊരു കാട്ടിലൊക്കെ വന്ന് കിടക്കുന്നതായിട്ട് തോന്നുന്ന രീതിയിലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത അങ്ങേയറ്റം ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. പക്ഷേ സഹോദരനായ ലക്ഷ്മണൻ രാത്രി പോലും ഉറങ്ങാറില്ല എന്നുള്ളതായിരുന്നു സത്യം. സദാ ഇങ്ങനെ അമ്പും വില്ലും ധരിച്ച് സദാ ജാഗരൂകനായി, അങ്ങേയറ്റത്തെ ഏകാഗ്രതയോടുകൂടി, ജാഗരൂകതയോടുകൂടി, ഭക്തിയോടുകൂടി അദ്ദേഹം നിലയുറപ്പിക്കും. ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠ പത്നിയുടെയും സംരക്ഷണത്തിനായി, സുരക്ഷയ്ക്കായി കുളിക്കും. മൂന്ന് പേരും പോയിട്ട് ഗൗതമി നദിയിൽ കുളിക്കും. അപ്പോഴും സീത മധ്യത്തിലായിരിക്കും. സീതയെ ഒട്ടും തന്നെ ആ സീതയുടെ സുരക്ഷയിൽ യാതൊരുവിധമായിട്ടുള്ള കോംപ്രമൈസും ഇല്ല അല്ലേ. രണ്ടുപേരും രണ്ട് വശത്തായിട്ട് നിന്നിട്ടായിരിക്കും നദിയിലേക്ക് ഇറങ്ങുന്നത് പോലും. അപ്പോൾ തിരിച്ചിങ്ങെത്തുമ്പോഴത്തേക്കും പിന്നെ കുടിക്കാൻ വെള്ളം വേണം. ലക്ഷ്മണൻ തന്നെ കുടിക്കാനുള്ള വെള്ളവും കുടത്തിനകത്തൊക്കെ കോരി തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. വളരെ ശാന്തമായ അന്തരീക്ഷം. ഈ ഇത്രയും ശാന്തമായ അന്തരീക്ഷത്തിലാണ് രാമായണത്തിലെ രണ്ടാമത്തെ ലക്ഷ്മണ ഉപദേശം സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ലക്ഷ്മണോപദേശം നമ്മൾ കണ്ടിരുന്നു. എന്നായിരുന്നു അത്? അയോധ്യാകാന്ഡത്തിൽ വെച്ചായിരുന്നു. പക്ഷേ ശ്രീരാമൻ്റെ മാനസികാവസ്ഥയും ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥയും അന്നിങ്ങനെ അല്ലായിരുന്നു. വളരെയധികം രൂക്ഷമായിരുന്നു, വളരെയധികം സംഘർഷജനകമായിരുന്നു, വളരെയധികം സ്തോഭജനകമായിരുന്നു. ലക്ഷ്മണൻ ഇങ്ങനെ കോപം കൊണ്ട്, ക്രോധം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുന്ന അന്തരീക്ഷത്തിലായിരുന്നു. ലക്ഷ്മണൻ വളരെ കോപിഷ്ഠനായിരുന്നു. സ്വന്തം അച്ഛനെ ഇങ്ങനെ ശകാരിക്കുന്നുണ്ടായിരുന്നു. എന്തെല്ലാമാണ് അന്ന് അച്ഛനെ വിളിച്ചത്? ഭ്രാന്ത ചിത്തരൻ, ഭ്രാന്തമായ മനസ്സുള്ള ആള്, വൃദ്ധൻ, പടുകിളവൻ, സ്ത്രീജിതൻ, സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ട് ആ അത്തരത്തിൽ നടക്കുന്ന ഒരാൾ, ത്രപാഹീനൻ എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്തവൻ, നാണം കെട്ടവൻ എന്നൊക്കെ അച്ഛനെ വിളിച്ചു. ഈ അച്ഛനെ കെട്ടിയിട് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടിട്ടായാലും ഞാൻ രാമൻ്റെ പട്ടാഭിഷേകം നടത്തും എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ആ കോപത്തിലിങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് രാമണൻ രാമായണത്തിലെ ആദ്യത്തെ ലക്ഷ്മണോപദേശം ലക്ഷ്മണന് നൽകുന്നത്. ഇന്നോ? ഇന്ന് അങ്ങനെയൊന്നുമല്ല. പഞ്ചവടി പോലെ തികച്ചും ശാന്തസുന്ദരമായ ഒരു പ്രദേശം, എല്ലാ സർവചരാചരങ്ങളും ജീവജാലങ്ങളും അവിടെ നിശ്ചലമായിട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്തുമാത്രം സന്തോഷമുള്ളൊരു അന്തരീക്ഷമാണ്, വളരെയധികം ശാന്തമാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊല്ല, വളരെ വിനയത്തോടു കൂടിയിട്ടാണ് ശ്രീരാമൻ്റെ അടുത്ത് അങ്ങേയറ്റം ശാന്തനായിട്ട് ഏകാന്തേ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന സന്ദർഭത്തിൽ രാമദേവന് മുമ്പിൽ കൈകോൾ കൂപ്പിക്കൊണ്ട് വിനയാന്വിതനായി അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി ചൊന്നാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഈ രണ്ട് സന്ദർഭങ്ങളിൽ, പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ലക്ഷ്മണോപദേശത്തിൻ്റെ സന്ദർഭത്തിലും രണ്ടാമതിൽ, അന്ന് ലക്ഷ്മണൻ കോപിഷ്ഠനായിരുന്നു, ക്രുദ്ധനായിരുന്നു, ഇന്ന് ലക്ഷ്മണൻ ശാന്തനാണ്. ഈ രണ്ടവസരങ്ങളിലും ശ്രീരാമൻ എങ്ങനെയായിരുന്നു? ശ്രീരാമൻ ഒരു മാറ്റമില്ല. ശ്രീരാമൻ ഇങ്ങനെ അലയൊഴിഞ്ഞ സാഗരം പോലെ വളരെയധികം ശാന്തമായിരുന്നു, ശാന്തനായിരുന്നു അന്നും ഇന്നും എപ്പോഴും. എന്നിട്ട് ലക്ഷ്മണൻ കൈകൂപ്പിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. എങ്ങനെയാണ് മോക്ഷപ്രാപ്തി ലഭ്യമാകുക? എങ്ങനെയാണ് ഞാൻ മോക്ഷത്തിലേക്ക് പോകേണ്ടത്? ഞാൻ അങ്ങയുടെ ഭക്തനാണ്, എൻ്റെ അജ്ഞാനം, എൻ്റെ അറിവില്ലായ്മ എല്ലാം അങ്ങ് എനിക്ക് മാറ്റിത്തരണമെന്നൊരു ഉപദേശത്തിനായിട്ട് കാതോർത്ത് കൈകൂപ്പിക്കൊണ്ട് വിനയാന്വിതനായി നിൽക്കുന്ന ലക്ഷ്മണനെയാണ് നമ്മൾ ഈ കാഴ്ചകൾ അവസാനിക്കുന്ന സമയത്ത് കാണുന്നത്. ഒരു കാര്യം അവിടെ എടുത്തു പറയേണ്ടതുണ്ട്, ഞാൻ അങ്ങയുടെ സഹോദരനാണ്, അതുകൊണ്ട് എനിക്ക് മുക്തിമാർഗം ഉപദേശിക്കണം എന്നല്ല പറയുന്നത്, ഞാൻ അങ്ങയുടെ ഭക്തനാണ്, എനിക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം കാട്ടിത്തരണം എന്നാണ്
ലക്ഷ്മണൻ പറയുന്നത്. അടുത്ത ക്യാപ്സ്റ്റിൽ നമുക്ക് നോക്കാം, ലക്ഷ്മണൻ ശ്രീരാമൻ ലക്ഷ്മണന് എന്ത് ഉപദേശമാണ് ഇക്കാര്യത്തിൽ നൽകുന്നത് എന്ന് നമുക്ക് അടുത്ത 92-ാമത്തെ ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.